എഫ്ഐആർ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് നമ്മൾ നമ്മുടെ ഉറവിടത്തിലൂടെ അറിഞ്ഞതാണ്. പോലീസ് നമുക്ക് ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല. 10 ദിവസത്തെ നോട്ടീസ് തരണമെന്നൊരു ഒരു നിയമമുണ്ട്. ഹൈക്കോടതി പി വി കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ചിൻ്റെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ചിൻ്റെ ഒരു വിധിയുണ്ട്. പക്ഷേ നോട്ടീസ് തന്നിട്ടില്ല. പക്ഷേ നമുക്ക് പോലീസിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ക്രൈം നമ്പർ എടുത്ത് നമ്മൾ എഫ്ഐആർ ഒന്നും പബ്ലിഷ് ചെയ്തിരുന്നില്ല. ആ എഫ്ഐആറിന് അപേക്ഷ കൊടുത്ത് തന്നില്ല. പക്ഷേ അതുണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് നമ്മൾ കൊടുത്തതാണ്. അല്ല, ഒരു സംശയവും വേണ്ട. കാരണം ഇപ്പം ഇന്നത്തെ കേസ് തന്നെ ഇപ്പം ഇവർ പറയണത് മോദിയെ സ്നേഹിക്കുന്നവരും മോദിയെ എതിർക്കുന്നവരും തമ്മിലെ കലാപമുണ്ട്. അങ്ങനെയാണ് നമുക്ക് ആർക്കെങ്കിലും വാർത്ത കൊടുക്കാൻ പറ്റുമോ? കാരണം പിണറായി വിജയനെ വിമർശിച്ചാൽ പിണറായിയെ സ്നേഹിക്കുന്നവരും എതിർക്കുന്നവരും, സതീശനെ വിമർശിച്ചാൽ സതീശനെ എതിർക്കുന്നവരും സ്നേഹിക്കുന്നവരും, ഒരു വാർത്തയും കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ അവരോട് പോലീസിനോട് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഭരണഘടനയുടെ 19(1) റദ്ദ് ചെയ്യണം. പകരം മാധ്യമങ്ങൾ ഒരാളെയും വിമർശിക്കരുത് എന്ന് പുതിയ അനുച്ഛേദം കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിലേ പറ്റൂ. കാരണം ഇതൊരു വിമർശനമാണ്, ഇതൊരു അഭിപ്രായ പ്രകടനമാണ് എന്നാണ് പറഞ്ഞത്. ഇത് പകവീട്ടിൽ തന്നെയാണ്, ഇത് വളരെ കൃത്യമായ ഗൂഢാലോചനയാണ്. മുഖ്യമന്ത്രിയും ഒരു ADGP MR അജിത് കുമാറും ഒക്കെ ചേർന്നുള്ള വലിയ ഗൂഢാലോചന. എന്നെ ജയിലിൽ അടയ്ക്കുമെന്ന് പോലീസുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ജയിലിൽ അടച്ചിരിക്കും, ഇതല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ നിന്നെ ജയിലിൽ അടച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നതാണ്, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പരിശ്രമിക്കും. ഇല്ല, ഒരു പിൻവാങ്ങലുമില്ല, ഒരു പിൻവാങ്ങലുമില്ല. ഇത് ഞാൻ എടുക്കുന്നത് ഒരു വാർത്തയാണ്. ഇത് എല്ലാ മാധ്യമങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. സത്യം അഭിപ്രായം പറയാനുള്ള, ഞാൻ ഭരണഘടന വിശ്വസിക്കുന്ന ആളാണ്, അഭിപ്രായം പറയാനുള്ള എൻ്റെ അഭിപ്രായം അധികാരമാണ്. അവസാനം വരെ ജയിലിൽ ആവത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പലരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പറയാനുണ്ട്, അതൊക്കെ ഞാൻ പറയുന്നില്ല. ഒരു സർക്കാർ വിചാരിച്ച ജയിലിൽ അടയ്ക്കാൻ ഒരു പ്രയാസവുമില്ല. ഏതു നിമിഷവും എന്നെ ജയിലിൽ അടയ്ക്കുമെന്ന് കരുതി തന്നെയാണ് ഞാൻ വന്നതും ഇപ്പോഴും ജീവിക്കുന്നതും. അടയ്ക്കാം, അതിലും ഞാൻ പിന്മാറത്തില്ല. എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എന്നോട് സുപ്രീം കോടതി പറയണം നീ വാതുറക്കരുത്, മിണ്ടരുത്, ആരെയും വിമർശിക്കരുത്, സുപ്രീം കോടതി പറഞ്ഞാൽ ഞാൻ കേൾക്കും. വല്ലാത്ത തരത്തിൽ ബാധിച്ചു, പക്ഷേ ഞങ്ങൾ അതിനെ മറികടക്കുന്ന ശ്രമം നടത്തിക്കൊണ്ട്. കാരണം എല്ലാ കമ്പ്യൂട്ടറും കൊണ്ടുവരും ഇത് തിരിച്ചു കിട്ടിയിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ട് ഇതുവരെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ കിടക്കുവാണ്. പക്ഷേ ഞങ്ങൾ ശമ്പളമൊക്കെ കൊടുത്തു, പലരും സഹായിക്കാനുണ്ടായിരുന്നു. കടവാണ്, ആരോടും ഞങ്ങൾ ഔദാര്യം വാങ്ങിയിട്ടില്ല. കടവാണ്, അത് ഞങ്ങൾ സ്ഥാപനം നടത്തുന്നുണ്ട്. സ്ഥാപനത്തെ ബാധിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് പലർക്കും ഭയമുണ്ടായി. 3-4 ജീവനക്കാർ ഈ ഭയം കാരണം പോലീസ് ഹരാസ്മെൻ്റ് കാരണം രാജിവെച്ചു പോയി. പ്രത്യേകിച്ച് പെമ്പിള്ളാരെയൊക്കെ വീട്ടിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 3 മണിക്കൂർ നേരം ഹരാസ് ചെയ്യണമെന്നായിരുന്നു പോലീസിൻ്റെ തീരുമാനം. അങ്ങനെ 3-4 പേർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി. പക്ഷേ ഞങ്ങൾ നോക്കത്തില്ല. അവസാനത്തെ ആൾ പോയാലും ഞാൻ പോകത്തില്ല. അവസാനം വരെ ഫൈറ്റ് ഉണ്ടാവും. അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ താങ്കളെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞതായിട്ട് താങ്കൾ തന്നെ പറയുന്നു. അതെ. അപ്പോൾ അതിൻ്റെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് മെഡിക്കൽ കോളേജ് SHO പ്രവർത്തിക്കുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട്? തീർച്ചയായും. കാരണം എന്നാന്ന് വെച്ചാൽ ഇനി ഞാൻ ഉദാഹരണം പറയാം. എല്ലാ ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കുന്ന MR അജിത് കുമാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. എനിക്ക് അതിൽ തർക്കമൊന്നുമില്ല. MR അജിത് കുമാർ ആരാ നിർദ്ദേശം കൊടുക്കുക എനിക്കറിയത്തില്ല. അപ്പോൾ ഉദാഹരണത്തിന് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇൻട്രോഗേഷൻ നടക്കുന്നു. ഇൻട്രോഗേഷൻ ഒരു 15 മിനിറ്റ് കൊണ്ട് കഴിയുന്നു. അപ്പം അവിടുന്ന് തന്നെ ACP CEO വിളിച്ച് ചോദിക്കുന്നു വിട്ടോട്ടെ എന്ന്. പക്ഷെ മുകളിൽ നിന്ന് ആരോ പറയുന്നു പറയാം. അങ്ങനെ അവർ എത്തിയിരിക്കുകയാണ്, മണിക്കൂറുകളിൽ ഇരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നോക്കിയിരിക്കുകയാണ്, വേറെ ഒന്നും ചോദിക്കാനില്ല. അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തു. അപ്പം മുകളിൽ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് MR അജിത് കുമാറാണെന്ന്. കാരണം MR അജിത് കുമാർ പലരോടും പറഞ്ഞതായി എനിക്കറിയാം. അവനെ ഞാൻ ജയിലിൽ അടച്ചിരിക്കും, അതെൻ്റെ വ്യക്തിപരമായ വാശിയാണ്. ആ അവനെ ജയിലിൽ അടച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഓൺലൈൻ പത്രങ്ങളെല്ലാം പേടിച്ചു പോകും. അതുകൊണ്ട് ഓൺലൈൻ അവസാനിപ്പിക്കണം, അത് ഞങ്ങളുടെ നിർബന്ധമാണ്. ചാനലുകളെ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇവനെ ഞാൻ അടപ്പിക്കും, ഓൺലൈനുകൾ അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞെന്നാണ് എനിക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉള്ളത്. താങ്കളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ സുദർശൻ നമ്പൂതിരിയെയും അതുപോലെ ആ കേസിൽ ഉൾപ്പെട്ട മറ്റൊരു 1 പ്രതിയെയും ഹരിലാൽ വളരെ കഷ്ടപ്പെട്ടാണ് പിടികൂടിയത്. അപ്പോൾ 120 കിലോമീറ്ററോളം അദ്ദേഹം ഹരിപ്പാട് വരെ പിന്തുടർന്നാണ് പിടികൂടിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കേസിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ടോയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ എല്ലാ ഇൻസ്പെക്ടർമാരെയും SHOമാരെയും ഞാൻ വളരെ സഹതാപത്തോടെയാണ് കാണുന്നത്. കാരണം ഇവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നിയമവിരുദ്ധമാണെങ്കിലും ചെയ്യണം. കാരണം നമുക്കറിയാലോ ജേക്കബ് തോമസിൻ്റെ IG വിജയൻ്റെ ഒക്കെ അനുഭവം, IPSR അനുഭവം ഇതാണെങ്കിൽ സാധാരണ SHOമാരുടെ അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി, അദ്ദേഹം കൂടുതൽ ആവേശം, മറ്റ് പോലീസുകാരെക്കാൾ കൂടുതൽ ആവേശം അദ്ദേഹം കാണിക്കാറുണ്ട്. കാരണം ഞാനില്ലാത്തപ്പോൾ എൻ്റെ വീട് കുത്തിത്തുറന്ന് അകത്ത് കയറി, അവിടെ ഞാൻ തിരിച്ച് വരുമ്പോൾ അതിൻ്റെ അകത്ത് പല സാധനങ്ങളും കാണാനില്ല. ഇദ്ദേഹം മാത്രമേ കാണിച്ചു, മറ്റ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടെ വരുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇന്ന് എന്നോട് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്, വളരെ മാന്യമായിട്ടാണ് ചോദിച്ചത്. ഇന്ന് എന്നോട് വളരെ മോശമായിട്ടൊന്നും പെരുമാറില്ല. പക്ഷേ എൻ്റെ അഭാവത്തിൽ അദ്ദേഹം വളരെ ഓഫീസിലൊക്കെ കയറുകയും ബഹളം വെക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവ് പാലിക്കുന്നു. കാരണം അങ്ങനെ പാലിച്ചാലേ അവർക്ക് പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ നല്ല പോസ്റ്റിംഗ് കിട്ടൂ. അതുകൊണ്ട് അവരോട് എനിക്ക് സഹതാപമാണുള്ളത്. പക്ഷേ പല ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ കയ്യിലൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ വ്യക്തിപരമായി പറയാറുണ്ട്, ഞങ്ങളുടെ ഗതികേട് നിങ്ങളൊന്നും കരുതരുത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ നിലപാടിൽ മാറ്റമില്ല. ചില പ്രയോഗങ്ങൾ, ഇപ്പം ഞാൻ നികൃഷ്ടൻ, നീചൻ, വൃത്തികെട്ടവരെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ പറഞ്ഞ സാധനങ്ങൾ
സുപ്രീം കോടതിയുടെ എനിക്ക് അനുകൂലമായ വിധി വന്നപ്പോഴും സുപ്രീം കോടതി പറഞ്ഞായിരുന്നു, എൻ്റെ വക്കീലിനെ ഉപദേശിച്ചായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ പറഞ്ഞായിരുന്നു. അപ്പം അത് ഞാൻ ശിരസ വഹിച്ചിട്ടുണ്ട്. വാക്കുകളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കും, പക്ഷേ ഫാക്ട്സിലോ വിമർശനത്തിലോ ഒരു മാറ്റം ഉണ്ടാവില്ല. എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി പറയുന്ന എന്തും ചെയ്യുന്ന ആളാണ്, എങ്ങനെ പറഞ്ഞാലും ചെയ്യുന്ന ആളാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക്, അതുകൊണ്ടാണല്ലോ സ്വപ്നയുടെ കേസുണ്ടായപ്പം ഒരു ബന്ധമില്ലാതെ സരിത്തിനെ പിടിച്ചുകൊണ്ട് പോയത്. അന്ന് അതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ ഇപ്പോൾ പോലീസിലെ സൂപ്പർ ഡി ജി പി ആകാൻ കഴിഞ്ഞത്. നേരത്തെ വേറെ വിജിലൻസിലോ മറ്റുമായിരുന്നപ്പോഴാണ് ഇത് ചെയ്തത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. മുഖ്യമന്ത്രിയാണോ മറ്റാരെങ്കിലും ആണോ, എന്തായാലും അവനേക്കാൾ വലിയ ആരോ ആണ് എൻ്റെ പിന്നിൽ. മുഖ്യമന്ത്രി ആവാം അല്ല ആണെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം, പക്ഷേ മുഖ്യമന്ത്രിക്കും ബന്ധമില്ലാതെ ഇങ്ങനെയും ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഒരു ഓഫീസിലെ എല്ലാ കമ്പ്യൂട്ടറും എല്ലാ ക്യാമറകളൊക്കെ പറഞ്ഞിക്കൊണ്ട് പോകുക, അത് മൊബൈൽ ഫോണും എന്താ മോണിറ്ററും കീബോർഡൊക്കെ കൊണ്ടുപോകും. അപ്പം മുകളിൽ ശക്തമായ നിർദ്ദേശമുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ആവാം.